മാ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏഴാം ക്ലാസ് അറബിക് പാഠപുസ്തകത്തിൽ ഒന്നാം യൂണിറ്റിൻ്റെ ടെസ്റ്റ് പേപ്പറാണ് ഇട്ടിരുന്നത് ഇനിയും ടെസ്റ്റ് പേപ്പർ അറ്റൻഡ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് താഴെ ടെസ്റ്റ് പേപ്പർ വീഡിയോയുടെ ലിങ്ക് നൽകിയിട്ടുണ്ട് അത് നോക്കി ടെസ്റ്റ് പേപ്പർ അറ്റൻഡ് ചെയ്ത് അത് എനിക്ക് ഇമെയിലായി അയച്ചു തരേണ്ടതാണ് എങ്കിൽ മാത്രമേ നമുക്ക് പുതിയ പാഠഭാഗങ്ങളിലേക്ക് പോകാൻ കഴിയുകയുള്ളു അപ്പോൾ മക്കളത് ചെയ്യുമെന്ന് വിചാരിക്കുന്നു ഇവിടെ നമ്മൾ രണ്ടാമത്തെ യൂണിറ്റിലേക്ക് പ്രവേശിക്കുകയാണ് അൽ വഹദ തുസാനിയ സെക്കൻഡ് യൂണിറ്റ് മ ഇസ്മു വഹദത്തിന ലി സലാമത്തിക് ലി സലാമത്തിക് ഫോർ യുവർ സേഫ്റ്റി ഫോർ യുവർ സേഫ്റ്റി അതായത് നിന്റെ അല്ലെങ്കിൽ നിങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി എന്നാണ് നമ്മുടെ എന്താണ് രണ്ടാമത്തെ യൂണിറ്റ് ഹുനാക് മൂന്ന് പാഠഭാഗങ്ങളുണ്ട് ഖിസ്സത്തുൻ സഹ്യാമി എന്ന പാഠം അതൊരു ഖിസ്സ മുസവറ ഒരു ചിത്രകഥയാണ് ലായ സാറ അതാ ഷെയറിൻ ഹെവാരിയുൻ മന്ദുമിസ് അസുറാത്തു ഖാത്തില ഹിക്കായ അതൊരു കഥയാണ് അപ്പോൾ നമുക്ക് ഒന്നാമത്തെ പാഠഭാഗത്തിലേക്ക് പോവാം അതിനുമുമ്പ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു മറ്റൊരു വീഡിയോയുടെ ലിങ്ക് നൽകിയിട്ടുണ്ട് അത് നിങ്ങൾ ആദ്യം കണ്ടുനോക്കണം അതിന് ശേഷമാണ് ഞാൻ ഈ പറയുന്നതിലേക്ക് വരേണ്ടത് അപ്പോൾ എല്ലാവരും അതുപോലെ ഒന്ന് കാണുക അപ്പം എല്ലാവരും അത് കണ്ടു എന്ന് വിചാരിക്കുന്നു നമുക്കിനി പാഠഭാഗത്തിലേക്ക് വരാം വഹാദ വഹാദി കഥ അല്ലേ അൽ മാഹിയ സൂറ സൂറ എന്താണ് ചിത്രം അല്ലേ അൽ മുസൌവറ ചിത്രമുള്ള കഥ ചിത്രകഥ അൽ ഖിസ്സത്തുൽ മുസൗവറ ഒരു ചിത്രകഥയാണത് ഇത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും എന്താണ് ഈ പാഠഭാഗത്തൊക്കെ കൂടുതലായി പറയേണ്ട കാര്യമില്ല നിങ്ങൾക്ക് എന്താണ് ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാക്കുവാൻ കഴിയും എന്നാൽ ആദ്യം നിങ്ങൾ മൊത്തത്തിലൊന്ന് വായിച്ച് നോക്കണം എന്നിട്ടാണ് സാറ് പറയുന്നതിലേക്ക് വരേണ്ടത് പുസ്തകം കയ്യിൽ വെച്ചിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പം നമുക്ക് നോക്കാം ഉന്തുർ നമ്മുടെ പാഠഭാഗത്തിൻ്റെ പേരെന്താണ് സഹ് 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 സഹീഹ് Rhyme. െ സഹീ സഹീഹ് എന്താണ് സാറ് നിങ്ങൾ എന്തെങ്കിലും എഴുതി കഴിഞ്ഞാൽ അധ്യാപകർ പറയും സഹേഹ് ഇനി അത് അതിൽ എന്തെങ്കിലും പിശകുണ്ടെങ്കിൽ പറയും ഹത്താഖ് എന്താണ് റൈറ്റ് റോങ് അതേപോലെ സഹേഹ് ചുരുക്കി എഴുതിയിരിക്കുകയാണത് സഹ് ഓ അല്ലെങ്കിൽ റൈറ്റ് അങ്കിൾ കെ അങ്കിൾ അല്ലെങ്കിൽ റൈറ്റ് റൈറ്റ് ഇംഗ്ലീഷിൽ എന്താണ് എന്താണ് നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് മനസ്സിലായോ റൈറ്റ് ശരിയല്ലേ എന്ന് ചോദിക്കുന്നതിൽ ആ റൈറ്റ് അപ്പോൾ ഇവിടെ റജുൽ ഹുവ ഹുവ മൻ ഉമ്മുഹു ഇദ്ദേഹം ഒരു കണ്ണ് കാണാത്ത ആളാണ് നമ്മൾ വീഡിയോയിൽ കണ്ടില്ലേ വീഡിയോയിൽ എന്താണ് കണ്ടത് ഒരു കുട്ടി ഒരു എന്താണ് സ്ത്രീ അവർ ഒരു നമ്മുടെ ഈയിടക്ക് നമ്മുടെ പത്രവാർത്തകളിലൊക്കെ വന്ന ഒരു ന്യൂസിൻ്റെ ചിത്രം എന്ന വീഡിയോ ആണ് നിങ്ങൾ കണ്ടത് അതായത് അതിൽ ആ ആ ലേഡി അൽമർ ആ ആ ലേഡി കണ്ണു കാണാത്ത ഒരാളെ നമ്മുടെ കെ എസ് ആർ ടി സി ബസ്സിലേക്ക് കയറ്റി വിടുന്നതാണ് അല്ലേ അവർ ജോലി സമയത്താണ് ആ പ്രവർത്തനം ചെയ്തത് അവർ ജോലിക്ക് പോകുന്ന സമയത്ത് അതിനുശേഷം അവരെ പ്രത്യേകമായി അഭിനന്ദിക്കുകയൊക്കെ ചെയ്തിരുന്നു നമ്മൾ പത്രവാർത്തകളിൽ കണ്ടതാണ് അപ്പോൾ എന്താണ് അന്ധനായ ആ മനുഷ്യനോട് ആ സ്ത്രീക്ക് ഉണ്ടായ എന്താണ് കരുണയും സ്നേഹവുമാണ് നമ്മൾ ആ വീഡിയോയിലൂടെ കണ്ട് മനസ്സിലാക്കിയത് അല്ലേ അദ്ദേഹത്തിന് ആ വണ്ടിയിൽ പ്രത്യേകിച്ചും ഈ കൊറോണ കാലത്ത് അവരെ പ്രത്യേകിച്ച് ഒരു ഉപകാരം ചെയ്യുമ്പോൾ അത് തീർച്ചയായും വളരെ മഹത്തരമായ ഒരു കാര്യമാണ് അല്ലേ ഇവിടെ വഹാദൽ വലത് വ ഉമ്മുഹു എന്താണ് എം ഷി എം ഷിയാനി ഫിഷാര അവർ റോട്ടിലൂടെ നടക്കുമായിരുന്നു അപ്പം അവർ ഫഖാൽ അപ്പോൾ അദ്ദേഹം ആ കുട്ടി പറഞ്ഞു നോക്ക് റജുൽ ആ മനുഷ്യനിലേക്ക് നോക്ക് ആ മനുഷ്യനെ നോക്ക് എങ്ങനെയാണ് യംഷി ഹദർജുൽ ഈ മനുഷ്യൻ എങ്ങനെയാണ് നടക്കുന്നത് ഹാ 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 നമുക്കൊക്കെ ഉള്ളൊരു ഇതാണ് നമ്മൾ കളിയാക്കുക എന്നുള്ളത് ആ മനുഷ്യൻ നടക്കുന്നത് കണ്ടില്ലേ എങ്ങനെയാണ് അയാൾ നടക്കുന്നത് എന്ന് ചിരിക്കുകയാണ് അപ്പോ ഫുഹു എന്താണ് ആ മനുഷ്യന് അപ്പൊ അവന്റെ ഉമ്മ അവനെ എന്താണ് അവനോട് പറയുകയാണത് ല തസ്ഹർ ലാ ല എന്നാൽ വേണ്ട ലാ തസ്ഹർ നീ കളിയാക്കരുത് യാ ബുനയ്യ മോനെ അയാൾ നീ കളി ആരെയും കളിയാക്കരുത് യാ ബുനയ്യ പൊന്നുമോനെ നീ കളിയാക്കരുത് അദ്ദേഹത്തിന് കണ്ണ് കാണാത്തതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ഏച്ചു വേച്ച് നടക്കുന്നത് അതുകൊണ്ട് നീ കളിയാക്കരുത് എന്ന് പറഞ്ഞു അതിനുശേഷം ഉമ്മ പറഞ്ഞു എന്ത് അവൻ ചോദിച്ചു ലി മാത യഹ്മിൽ റജുൽ ആസ ഉമ്മ ഈ വലത് ചോദിച്ചു ലി മാത എന്തിനാണ് യഹ്മിൽ കൊണ്ടുപോകുന്നത് അർ റജുൽ ആ മനുഷ്യൻ അൽ ആസ ഈ വടി കൊണ്ടുപോകുന്നത് എന്തിനാണെന്ന് ചോദിച്ചു അപ്പൊ ഉമ്മ പറഞ്ഞു എന്ത് യാ ബുനയ്യ പൊന്നുമോനെ ഇന്നഹു റജുൽ ഈ മനുഷ്യൻ അദ്ദേഹം അന്ധനാണ് വഹാദിഹിൽ ആസ ഈ വടി ഉണ്ടല്ലോ ഈ വടി ഐനാഹു അദ്ദേഹത്തിന്റെ രണ്ട് കണ്ണുമാണ് ആ വടി കുത്തിപ്പിടിച്ചാണ് അദ്ദേഹം നടക്കുന്നത് അദ്ദേഹത്തിന്റെ ഈ വടിയാണ് അദ്ദേഹത്തിൻ്റെ കണ്ണ് എന്ന് ഉമ്മ അവന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു മനസ്സിലായോ വീണു ചോദിച്ചു ഉമ്മ എന്നിട്ട് അവനെ അയാൾ ഇയാൾ എന്ത് ചെയ്യുകയാണ് ഇവിടെ റജുൽ യുരീദ് യുരീത് അയ്യാബറഷ അല്ലേ ഇയാൾ റോഡ് കടക്കാൻ നോക്കുകയാണ് അപ്പോൾ ഉമ്മ ഉടനെ കുട്ടിയോട് പറയുകയാണ് സായിദ് നീ സഹായിക്ക് ഹു റജുൽ ഈ മനുഷ്യനെ സഹായിക്കണം ഈ അബുനയ്യ മോനെ നീ സഹായിക്കി എന്ന് പറഞ്ഞു അപ്പോ സഹായിക്കാൻ വേണ്ടി കുട്ടി ചെന്നു അങ്ങനെ റോഡിൻ്റെ അടുത്ത് വന്നു വന്നു ആ സമയത്ത് റജുൽ അനഹാദ്രജുൽ റജുൽ അർഷദൽ വലത് കുട്ടിയെ ഉപദേശിച്ചത് യാ വലതീ പൊന്നു മോനെ ഇന്തബിഹ് ഇന്ത് നീ ശ്രദ്ധിക്കണം ഇലൽ ഇഷാറ എന്താണ് ഇലൽ ഇഷാറ എന്താണ് സിഗ്നൽ 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 എന്താണ് നമ്മുടെ ട്രാഫിക് സിഗ്നൽ ശ്രദ്ധിക്കണം ഇഷാറ സിഗ്നൽ ശ്രദ്ധിക്കണം മകനെ എന്ന് പറഞ്ഞു അപ്പോൾ ഉടനെ സഹ്യാമി ഓക്കെ അല്ലെങ്കിൽ റൈറ്റ് യാമി മീ അങ്കളെ ഓക്കെ ഞാൻ ശ്രദ്ധിച്ചോളാം എന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ ഈ കുട്ടി എന്ത് ചെയ്തു അയാള് റോഡ് കടത്തി കൊടുത്തു കണ്ണ് കാണാത്ത മനുഷ്യന് റോഡ് കടത്തിക്കൊട്ടു അങ്ങനെ അതിനുശേഷം ഇവർ തമ്മിൽ ഒരു സംഭാഷണം എന്താണ് അവർ തമ്മിൽ സംസാരിച്ചു യാ മുഖ്ലി മോനെ എന്താണ് നിന്റെ പേര് എന്ന് ചോദിച്ചു അപ്പോൾ അപ്പോൾ ഈ കുട്ടി പറഞ്ഞിട്ടുണ്ടാവും എന്ത് അന മുസാബ് നമുക്കിവിടെ ഒരു ഒരു പേര് നൽകാം എന്താണ് നമുക്ക് മുസാബ് എന്ന് പേര് നൽകാം ഓക്കേ അല്ലേ അപ്പോൾ മൈസ് മുഖ്യ വലതി എന്ന് ചോദിച്ചാൽ എന്താണ് അന എന്ത് പേര് നിങ്ങൾക്ക് ഇവിടെ ഒരു മുസാബിൽ നിന്ന് ഉദാഹരണം സാറ് പറഞ്ഞു എന്ന് മാത്രം എന്ത് പേര് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർക്കാം അന മുസാബ് അപ്പം അവര് തമ്മിൽ നടന്ന സംഭാഷണമാണ് നമ്മൾ ഇനി എഴുതേണ്ടത് ും ആദ്യം ചോദിച്ച വാക്ക് എന്തായിരുന്നു മോനെ നിന്റെ പേരെന്താണ് അപ്പൊ അനബെന്ന് പറയും പിന്നെന്ത് ചോദിക്കും ഇവിടെ ഉമ്മ നിക്കുന്നേ അപ്പോ ഇത് അദ്ദേഹം ചോദിച്ചിട്ടുണ്ടാവും ആര് നിന്റെ അടുക്കൽ ആരാണ് നിടുക്കൽ ഉള്ളത് ആരാണ് എന്ന് ചോദിക്കും അപ്പോൾ സഭ പറയും ഹിയ ഹിയ ഉമ്മി ഹിയ ഉമ്മി അവരിൻ്റെ ഉമ്മയാണ് എന്ന് ചോദിക്കും ഉമ്മയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും പിന്നെ ഇവർ റോഡിലൂടെ പോകുമായിരുന്നു അല്ലേ അപ്പോൾ തീർച്ചയായും ആമ ചോദിക്കും എന്തു എവിടേക്കാണ് പോകുന്നത് ഏ എവിടേക്കാണ് നീ പോകുന്നത് ഐന ഐന എവിടെ പോകുന്നു ചോദിക്കാം അല്ലെങ്കിൽ എന്ന് വേണമെങ്കിലും ചോദിക്കാം ഓക്കെ അല്ലേ ഐന തറോഹ് അപ്പോൾ അവര് മുസാബ് അല്ലെങ്കിൽ മുസാഹ് എന്ത് പറയും എന്ത് വേണമെങ്കിലും പറയാം ഇല ബൈത്തിൽ ജദ്നോ ഇല ബൈത്തിൽ ആമെന്നോ ഇല ബൈത്തി എന്നോ വീട്ടിലേക്കെന്നോ ഇല ഇല എന്താണ് മാതാ നമ്മുടെ അങ്ങാടിയിലേക്കെന്നോ എന്ത് വേണമെങ്കിലും പറയാം ഓക്കെ അല്ലേ ഇല സൂഖ് അങ്ങാടി അല്ലേ അതായത് സ്ഥാപനങ്ങൾ വാങ്ങാൻ പോവുകയാണെന്നോ എന്ത് വേണമെങ്കിലും ദുഖാൻ എന്ത് വേണമെങ്കിലും പറയാം നിങ്ങൾക്കത് എഴുതാവുന്നതാണ് അപ്പോൾ ശേഷം പിന്നീട് എന്താണ് നമ്മുടെ അദ്ദേഹം എന്താണ് ശുക്രൻ അഫുവൻ എന്ന് പറഞ്ഞ് എന്താണ് പിരിയുകയും ചെയ്തിട്ടുണ്ടാവും അല്ലേ ശുക്രൻ എന്ന് യാ വലുതി അപ്പോൾ കൂട്ടി എന്ത് പറയും അഫുവൻ എന്ന് തിരിച്ചു പറയുകയും ചെയ്യും അപ്പോൾ അത്രയും നിങ്ങൾക്ക് അത്രയും വിശാലമായിട്ടുള്ള എന്താണ് വലുതായ ഹിവാർ വേണമെങ്കിലും എഴുതാം ഇവിടെ ഒരു എന്താണ് മോഡലും കൂടി കാണിച്ചുതരാം ഇവിടെ ശ്രദ്ധിച്ചു അല്ല ആസ് മുഖയാ വലത് വലത് പറഞ്ഞത് അപ്പൊ ആഴ്മ പറഞ്ഞത് ആമ ചോദിച്ചു നിന്റെ കൂടെ ആരാണുള്ളത് വലത് കുട്ടി പറഞ്ഞു ഉമ്മ എന്റെ ഉമ്മയാണ് അപ്പൊ ആഴ്മ വീണ്ടും അയിനെ തറൂഹ് നീ എവിടെ പോകുന്നു അപ്പൊ വലത് സൂഖ് പറഞ്ഞു ഞാൻ എന്താണ് സൂക്കിലേക്കാണ് പോകുന്നത് ആമ അപ്പോൾ ഉപദേശിച്ചു അഷാര് റോഡ് നല്ല തിരക്കാണ് ഇന്ത നീ ശ്രദ്ധിക്കണം ഇലൽ മറാക്കിബ് മർക്കബ് വാഹനങ്ങൾ വാഹനങ്ങൾ ശ്രദ്ധിക്കണം അപ്പൊ കുട്ടി അങ്കിൾ സഹിയാമി ഓക്കെ അങ്കിൾ അപ്പോൾ അമ ജസാക്ക് അല്ലാഹു ഹയർ ഇങ്ങനെയും ഒരു എന്താണ് ഹെവാർ നിങ്ങൾക്ക് എഴുതാവുന്നതാണ് അപ്പോൾ ഇതുവരെ പാഠഭാഗങ്ങൾ ഒരിക്കൽ കൂടി കേട്ടു വയ്ക്കുക ഈ പ്രവർത്തനങ്ങൾ ചെയ്യുക ഇൻഷാല്ല ബാക്കി ഭാഗങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം അതുവരെ മസ്സലാം